അപ്പോൾ ആദ്യം നമുക്ക് നുറുക്ക് ഗോതമ്പിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെള്ളം ആയതുകൊണ്ട് നമുക്കിത് വറുത്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതാവും. നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഈർപ്പമൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ നമ്മൾ സാധാരണ വറുക്കുമ്പോൾ പൊട്ടില്ലേ, അതുപോലെ പൊട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്ന കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വീണ്ടും വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. ഒരു അര ടീസ്പൂണോളം കടുക് എടുത്തിട്ട് പൊട്ടിക്കുക. ഇനി ഞാൻ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യുവോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി കേട്ടോ. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ഉപ്പുമാവിലും ചേർക്കുന്ന പോലെ. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല മണമൊക്കെ വന്നു തുടങ്ങും. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള, ഇത്രയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവാളയും ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീൻസും ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയൊന്ന് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു കപ്പിലാണ് ഞാൻ ഗോതമ്പ് അളന്നെടുത്തത്. അപ്പോൾ ഇതിന് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ളൊരു അളവ്. അപ്പോൾ ഞാൻ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ അടുത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഉപ്പുമാവിന്. അപ്പോൾ ദേ നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് മതിയോ എന്ന് ഒന്നും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഇതിലെ ഫ്ലെയിം മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ രണ്ട് വിസിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വേവിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും. നമുക്ക് റേഷൻ കിറ്റിൽ കിട്ടുന്നുണ്ട്, പിന്നെ അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ വെറുതെ വെച്ച് കളയുന്ന കാണാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, എങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും, വേണ്ടാന്നൊന്നും പറയില്ല. അപ്പോൾ ഇതേ നമുക്ക് കുക്കറിൽ നല്ല കുഴഞ്ഞു പോവാത്ത, പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത നല്ല ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.